Hello guys, welcome back to our channel. In the vegetable cutlet, and the Yarakam bona there, ingredients in the canon carrot, purla cane, beetroot, ullinan, cheradal, kutir new vegetander, mono pachamolade, malila, or mono rusk, adapole, or a mutan, and a bread at the canother. Apart in the name the chiambona mokam. Pan chudava and vichitunder Adin the name Masala and the Yarakam bonade Urlakane, beetroot, carrot, Ivel and Sertun and all wavichedkam Ralpum, manual puddy Uripinja up Ivilako, or a glass of Elangudi Richardkane. அப்போ இதெல்லாம் வந்து நல்லா mix செய்து நல்லா வந்து வேகிச்சுடலாம் ஒரு 5 நிமிடத்துக்கு நமக்கு வேகிச்சுடலாம் அப்ப நல்லவண்ணம் வெந்துச்சுണ്ട് அதின்ட வெள்ளக்கே ஒன்னு வட்டி கிட்ட நல்லா ஒன்னு உடைச்சு கொடுக்காம் ഇനി ഞാൻ സവാള വാട്ടാൻ പോവാണ് ഒരു 2 ടേബിൾസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ച സവാള ആഡ് ചെയ്തു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം സവാള പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സവാള ഏകദേശം വെന്തു വരുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മുളകുപൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു അര ടേബിൾസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്യാം ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി മുട്ട ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഉപ്പൊന്നും ഇടുന്നില്ല ഇനി ഒരു 3 റസ്ക് എടുത്ത് അത് നന്നായി പൗഡർ കണക്കിന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ല പൗഡർ കണക്കിനെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കൈയിൽ ഒന്ന് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് ആ മസാല ഒന്ന് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിന്റെ ഒരു ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇത് എഗ്ഗിൽ ഒന്ന് മുക്കി ആ റസ്ക് പൊടിയിൽ കൂടി ഒന്ന് മുക്കി എടുത്താൽ സംഭവം റെഡിയാണ് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഞാൻ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം തിളക്കുമ്പോഴത്തേക്കും ഓരോന്നായി മെല്ലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇത് കൂടുതലൊന്നും വേവേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി അത് വേവിച്ചെടുത്തതാണ് അപ്പൊ ജസ്റ്റ് ഒരു ബ്രൗൺ ഷേഡ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക